നമസ്കാരം. ആരാധ്യ എന്ന 5 വയസ്സുകാരിയുടെ മുഖം പ്രവാസി മലയാളികൾക്ക് വേദനയോടെ അല്ലാതെ ഓർക്കാൻ കഴിയില്ല. അച്ഛനും അമ്മയും ഈ ലോകത്തിൽ നിന്ന് ജീവനോടെ ഇല്ല എന്ന് തിരിച്ചറിയാൻ പോലുമുള്ള പ്രായം കുഞ്ഞാരാധ്യയ്ക്ക് ആയിട്ടില്ല. ആരാധ്യ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി. അതേ വിമാനത്തിൽ അവളുടെ മാതാപിതാക്കളുടെ ചേതനയേറ്റ ശരീരങ്ങൾ ഉണ്ടെന്നറിയാതെ. സൗദി അറേബ്യയിലെ പ്രവാസികളെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ മാസം ഉണ്ടായത്. ഒക്ടോബർ 28 ബുധനാഴ്ചയാണ് സൗദിയിലെ അൽ ഖബാറിലെ തുബ്ബയിലെ താമസ സ്ഥലത്ത് പ്രവാസി മലയാളികളായ കൊല്ലം തൃക്കരുവ സ്വദേശി നടുവിലിച്ചേരി മംഗലത്ത് വീട്ടിൽ അനു മോഹൻ, ഭാര്യ രമ്യ മോൾ വസന്തകുമാരി എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ മകളായ 5 വയസ്സുകാരി ആരാധ്യയുടെ കരച്ചിൽ കേട്ട് അയൽവാസികൾ വിവരമറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി വാതിൽ ബലം പ്രയോഗിച്ച് തുറക്കുകയും ചെയ്തപ്പോഴായിരുന്നു രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അടുക്കളയിലെ ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു അനൂപിനെ കണ്ടെത്തിയത്. രമ്യയുടെ മൃതദേഹം കട്ടിലിൽ കിടക്കുന്ന നിലയിലുമായിരുന്നു. സൗദി പോലീസ് ആരാധ്യയെ താൽക്കാലിക സംരക്ഷണത്തിന് ലോക കേരള സഭാ അംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ നാസ് വഖത്തിനെ ഏൽപ്പിക്കുകയായിരുന്നു. സന്ദർശക വിസയിലാണ് രമ്യയും ആരാധ്യയും 5 മാസങ്ങൾക്ക് മുമ്പ് സൗദിയിലെത്തിയത്. അനുമോഹൻ 12 വർഷമായി തുബ്ബ സനായയിൽ പെയിൻറിംഗ് വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു. അനൂപിന് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നതായാണ് വിവരം.